إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن أصدق الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി, മുവഹ്ഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ഇന്നത്തെ ഖുതുബയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉന്നതങ്ങളായ മഹത്തരമായ നാമങ്ങളിൽ ഒന്നായ അർറഊഫ് എന്ന പേരും അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നും അത് മനസ്സിലാക്കുന്നതിലൂടെ വിശ്വാസികളുടെ മേൽ എന്താണ് ബാധ്യതയായിത്തീരുന്നത് എന്നതിനെ സംബന്ധിച്ചും മനസ്സിലാക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. റഅഫത്ത് എന്ന പദത്തിൽ നിന്നാണ് റഊഫ് എന്ന ഇസ്മ് ഉണ്ടായിട്ടുള്ളത്. റഅഫത്തുൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കാരുണ്യവും ദയാവായ്പിനുമാണ് റഅഫ എന്ന് പറയുന്നത്. അത് റഹ്മത്തിനേക്കാൾ കുറച്ചുകൂടി വിശാലമാണ്. അതുകൊണ്ടാണ് റഅഫത്ത് എന്ന് പറഞ്ഞാൽ റഹ്മത്തുൻ വ സിയാദത്തുൻ. അത് റഹ്മത്താണ്, അതിൻ്റെ കൂടെ സിയാദത്തുമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതിൽ നിന്ന് വന്നിട്ടുള്ള ഇസ്മാണ് റഊഫ്. അതിൻ്റെ മറ്റൊരു വസ്നാണ് റാഇഫുൻ. റാഇഫുൻ എന്ന് പറഞ്ഞാൽ ദയയുള്ളവൻ, വാത്സല്യമുള്ളവൻ, കാരുണ്യമുള്ളവൻ എന്നാണ് അർത്ഥം. എന്നാൽ റഊഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുബാലകത്ത്, അതിൻ്റെ ആധിക്യത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ദയയുള്ളവൻ, അങ്ങേയറ്റം കാരുണ്യമുള്ളവൻ സൃഷ്ടികളോട്. അപ്പോൾ റഊഫ് എന്ന, അല്ലെങ്കിൽ അർ റഊഫ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ സൂചിപ്പിക്കുന്നത് അതിയായ അളവറ്റ ദയയും കാരുണ്യവും ഉള്ളവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. പരിശുദ്ധ ഖുർആനിൽ ഈ ഇസ്മ ധാരാളം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അത് വന്ന ആയത്തുകൾ പരിശോധിച്ചാൽ അതിലൂടെ, ആ ഇസ്മ പറയുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർദി വൽ ഫുൽക തജ്രി ഫിൽ ബഹ്രി ബി അംരി വ യുംസികു സമാ അൻ തഖഅ അലൽ അർദി ഇല്ലാ ബി ഇദ്നി ഇന്നല്ലാഹ ബിൻ നാസി ലറഊഫുർ റഹീം. മനുഷ്യരെ, നിങ്ങൾ കാണുന്നില്ലേ, ഭൂമിയിലുള്ളതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രൂപത്തിൽ സമുദ്രത്തെയും കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ഉപരിലോകം, ആകാശ ലോകങ്ങളിലെ വലിയ വലിയ ഗോളങ്ങളും നക്ഷത്രങ്ങളും ഭൂമിയിൽ വന്ന് പതിക്കാതിരിക്കുവാൻ അല്ലാഹു അവയെ പിടിച്ചു വച്ചിരിക്കുകയാണ്, താങ്ങി വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വസ്ഥമായി നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നത്. കാരണം ഇന്നല്ലാഹു ബിന്നാസിൽ റഊഫുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരോട് അളവറ്റ ദയയുള്ളവനാകുന്നു. ആ ദയാപരനായ അല്ലാഹുവിൻ്റെ ആ ദയയുടെ അടയാളമാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം. അത് മനസ്സിലാക്കി, അല്ലാഹുവിൻ്റെ ഏകത്വത്തെ മനസ്സിലാക്കി, എല്ലാ നിഅമത്തുകളും അവനിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കി അവനെ മാത്രം ആരാധിക്കുക എന്നതാണ് ആ പേര് പഠിക്കുന്നതിലൂടെ നമ്മളിൽ ബാധ്യതയായിത്തീരുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഭൂമിയിലുള്ള സകല സൗകര്യങ്ങളും, ഉദാഹരണമായി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു വതഹ്മിലു അസ്ഖാലകും ഇലാ ബലദിൽ ലം തകൂനു ബാലിഗീഹി ഇല്ലാ ബിഷിഖിൽ അൻഫുസ് ഇന്ന റബ്ബകും ലറഊഫുർ റഹീം.
അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് കന്നുകാലികളെ ചില മൃഗങ്ങളെ നിശ്ചയിച്ചു തന്നിരിക്കുന്നു, കുതിര, കഴുത അതേപോലെയുള്ള മൃഗങ്ങൾ. എന്തിനാണത്? നിങ്ങളെയും നിങ്ങളുടെ മത്താഴികൾ വിഭവങ്ങളെയും പ്രയാസകരമായി നിങ്ങൾക്ക് എത്തിക്കാവുന്ന സ്ഥലങ്ങളിലേക്ക് അവർ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. അങ്ങനെ നിങ്ങളുടെ ഭൂമിയിലെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആയാസം നൽകുന്നു, സൗകര്യം നൽകുന്നു, മശക്കത്ത് ബുദ്ധിമുട്ട് കുറച്ചു തരുന്നു. എക്കാലഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള വമ്പിച്ചതായ സൗകര്യങ്ങൾ ഈ ഭൂമിയിൽ അള്ളാഹു നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുണ്ട്. കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, അള്ളാഹു നിങ്ങളോട് അങ്ങേയറ്റം ദയയുള്ളവനാകുന്നു. അപ്പോൾ ദയാപരനായ അള്ളാഹു സുബ്ഹാനഹു വതാല സംവിധാനിച്ച ആ സംവിധാനങ്ങളെ മനസ്സിലാക്കി ശാക്കിരിയങ്ങളാവുക, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ആളുകളായി മാറുക എന്നുള്ളതാണ് നമ്മുടെ മേൽ ബാധ്യതയാകുന്ന മറ്റൊരു കാര്യം. അതേപോലെ തന്നെ നമ്മുടെ മരണാനന്തര ജീവിതത്തിലെ വിജയത്തിന് ആവശ്യമായ സന്മാർഗ ദർശനം അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയിരിക്കുന്നു. ഹുവല്ലദീ യുനസ്സിറു അലാ അബ്ദിഹി ആയാത്തിൻ ബയ്യിനാത്തിൻ ലിയുഖ്രിജകും മിനൽ ളുലുമാത്തി ഇലൻ നൂർ വഇന്നല്ലാഹ ബികും ലറഊഫുർ റഹീം. അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ വ്യക്തമായ വചനങ്ങൾ, വേദഗ്രന്ഥങ്ങളിലെ വചനങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. എന്തിനാണത്? സകല അന്ധകാരങ്ങളിൽ നിന്നും, അന്ധവിശ്വാസത്തിൻ്റെ, ബഹുദൈവാരാധനയുടെ, അധാർമികതയുടെ, തോന്നിവാസത്തിൻ്റെ അന്ധകാരങ്ങളിൽ നിന്ന് ശുദ്ധമായ ഏകദൈവ ആരാധനയുടെയും സ്വച്ഛമായ വിശ്വാസത്തിൻ്റെയും കർമ്മങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും പ്രകാശധാരയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്ന ഉന്നതമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വചനങ്ങൾ. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അത് നൽകിയത്? നിങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ദയ കാരണമാണ്. അപ്പോൾ നാം ചെയ്യേണ്ടത് എന്താണ്? ആ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങളും പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഉന്നതമായ സംസ്കാരങ്ങളെയും ജീവിതത്തിൽ പകർത്തി നല്ല അടിമകളായി, നല്ല മനുഷ്യരായി നമ്മൾ ജീവിക്കുക എന്നുള്ളതാകുന്നു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ വേദഗ്രന്ഥം അനുസരിച്ച് നമ്മൾ ജീവിക്കുകയും അവനിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്താൽ നമ്മുടെ സകല പ്രവർത്തനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും തക്കതായ പ്രതിഫലം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. വമാ കാനല്ലാഹു ലിയുദീഅ ഈമാനകും ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. നിങ്ങളുടെ ഈമാനിനെ, നിങ്ങളുടെ നമസ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല പാഴാക്കുകയില്ല. കാരണം അല്ലാഹു നിങ്ങളോട് ദയയുള്ളവനാകുന്നു. അതുകൊണ്ട് തന്നെ ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ. അണുമണി തൂക്കമാണ് നന്മയെങ്കിൽ പോലും അല്ലാഹു അത് പാഴാക്കി കളയുകയില്ല. ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു രേഖപ്പെടുത്തുകയും അതിനനുസരിച്ച് നീതിപൂർവം അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകുകയും ചെയ്യും. അതുകൊണ്ട് വിശ്വാസത്തിലുള്ള വർദ്ധനവ്, കർമ്മങ്ങളിലെ വർദ്ധനവ്, അതാണ് വിശ്വാസികളുടെ മേൽ ബാധ്യതയായി തീർന്നിട്ടുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നൽകിയിട്ടുള്ള വേദഗ്രന്ഥമനുസരിച്ച് ജീവിക്കാതിരുന്നാൽ പ്രവാചകന്മാരെ ധിക്കരിക്കുകയും ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുവാൻ വേണ്ടി തന്ത്രങ്ങൾ മെനയുകയും ചെയ്താലോ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പിടികൂടും. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പരിധിവരെ നമ്മെ വിട്ടേക്കുന്നതും അവന്റെ ദയയുടെ ഭാഗമാണ്. അഫഅമിനല്ലദീന മകറു സയ്യാത്തി അൻ യഖ്സിഫ അല്ലാഹു ബിഹിമുൽ അർദ് ഔ യാതിയഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഊറൂൻ ഔ യഖുദഹും ഫീ തഖല്ലുബിഹിം ഫമാഹും ബിമുഅ്ജിസീൻ ഔ യഖുദഹും അലാ തഖവ്ഫിൻ ഫഇന്ന റബ്ബകും ലറഊഫുർ റഹീം. ഒരുപാട് കുതന്ത്രങ്ങൾ മെനയുകയും ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് നിർഭയരായിരിക്കുകയാണോ? ഓർക്കാപ്പുറത്ത് അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതാണ്. അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ, കളിതമാശകൾ നടത്തിക്കൊണ്ടിരിക്കെ, അല്ലെങ്കിൽ ഒരു ശിക്ഷ വരുമെന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കെ അള്ളാഹു അവരെ പിടികൂടാൻ കഴിവുള്ളവനാണ്. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളോട് ദയയും കാരുണ്യമുള്ളവനാണ്. കാരണം എന്താണ്? തൗബ ചെയ്യാനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുകയാണ്. അങ്ങനെ തെറ്റുകൾ മനസ്സിലാക്കി തൗബ ചെയ്താലോ അല്ലാഹു സുബ്ഹാനഹു വതആല ആ തൗബ സ്വീകരിക്കുന്നവനാണ്. സുമ്മ തബ അലൈഹിം ഇന്നഹു ബിഹിം റഊഫുർ റഹീം. പിന്നീട് ആരാണോ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കുന്നത്, ഖേദിച്ചു മടങ്ങുന്നത്, അവരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും. എന്തുകൊണ്ടാണത്? അല്ലാഹു റഊഫാണ്, ദയാലുവാണ്, റഹീമുൻ, കാരുണ്യവാനുമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഈ ഒരു മഹത്തായ ഇസ്മും, ആ ഇസ്മു അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നതിലൂടെ അല്ലാഹു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. يا رب ഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു ഇസ്മ്, ഒരു പേര്, അതിലടങ്ങിയ ഗുണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യർക്ക്
അവർക്ക് സാധിക്കുന്ന ഒരു മേഖലയിൽ നിന്നുകൊണ്ട് തത്തുല്യമായ ഒരു ഗുണം അത് അവരിൽ ഉണ്ടാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ഇഷ്ടപ്പെടുന്നു. ഏതുപോലെ അള്ളാഹു ഗഫൂറാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് ചെയ്താൽ ഒരാൾ മറ്റൊരാൾക്ക് മാപ്പ് നൽകുന്നത് അള്ളാഹു സുബ്ഹാനഹു വതാല ഇഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല കാരുണ്യവാനാണ്. എങ്കിൽ സൃഷ്ടികൾ പരസ്പരം കരുണ കാണിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല റഊഫാണ്. സൃഷ്ടികളും പരസ്പരം ദയ കാണിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ഒരു പ്രവാചകനെ അള്ളാഹു നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കില്ല എന്ന് പറഞ്ഞാൽ, വിശ്വാസികൾക്കൊരു പ്രയാസമുള്ളത് പ്രവാചകന് അസഹനീയമാണ്. വിശ്വാസികളുടെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധാലുവാണ്. പ്രവാചകന്റെ ഒരു പേരായി പറഞ്ഞതുപോലും റഊഫാണ്, ദയാലുവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതും എന്താണ്? ആ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ നാട്ടുകാരോട്, എല്ലാവരോടും ദയയും കാരുണ്യവും വാത്സല്യവും സ്നേഹവും എല്ലാം ഉള്ളവരായിരിക്കണം നമ്മൾ. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അവൻ്റെ ദയാവായ്പിൽ നിന്ന് തേടുകയും നമുക്കെല്ലാവർക്കും അള്ളാഹു പുറത്തു തരാൻ വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. വല്ലദീന ജാഉ മിൻ ബഅദിഹിം يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. الله വേണി അങ്ങേയറ്റം ദയ കാണിക്കുന്നവനും കാരുണ്യവാനുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണം, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പുറത്തു തരണം, ഈമാനിൽ മുൻകടന്ന ആളുകൾക്ക് പുറത്തു തരണം. വിശ്വാസികളായ ഞങ്ങളുടെ മനസ്സിൽ ആർക്കും ആരോടും ഒരു വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടാകണം. അങ്ങനെ പരസ്പരം കാരുണ്യം കാണിക്കുന്ന, സ്നേഹിക്കുന്ന, ദയാവായ്പുള്ള ഒരു സമൂഹമായി മാറാൻ ദയാപരനായ അള്ളാഹുവേ, കാരുണ്യവാനായ അള്ളാഹുവേ, അതിന് നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ എന്ന് നിരന്തരമായി നാം പ്രാർത്ഥിക്കുകയും വേണം. അങ്ങനെ നല്ല ഒരു സമൂഹമായി, സമുദായമായി, മുവഹിദീങ്ങളായി മാറുവാൻ നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقموا الصلاة